കാലത്തിന്റെ കണ്ണീർ തുടയ്ക്കാനാവാതെ കോവിഡ് മഹാമാരിക്ക് മുന്നിൽ ലോകം വിറങ്ങൽച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ പ്രഭാഷകയായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. ഓൺലൈൻ അധ്യയന വർഷത്തിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ വിദ്യാലയം വീട്ടിലെത്തുമ്പോൾ എന്ന കായിക പ്രസക്തമായ വിഷയത്തിന് ഏറെ പ്രധാനമുണ്ട്. വിദ്യാലയം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവി ഒൾപ്പമണ്ണിയുടെ കവിതയാണ്. തിങ്കളും തരങ്ങളും തുവള്ളിക്കരച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിയിലാണ് എന്റെ വിദ്യാലയം. ഇവിടെ ലോകത്ത് തന്നെ ഒരു വിദ്യാലയമായി വർണ്ണിക്കുകയാണ് കവി. എന്നാൽ നാം ഓരോരുത്തരും പഠിക്കുന്ന വിദ്യാലയം മറ്റൊരു മഹാലോകം തന്നെ. പഠിത്തം മാത്രമല്ല, കളിച്ചിരികളും പങ്കുവെക്കലുകളും ചേർത്ത് പിടിക്കലുകളും കൊണ്ട് ഹൃദ്യമായ സ്നേഹം സംഗീതം പൊഴിക്കുന്ന പിഞ്ചു കാലടികൾ പിച്ചവച്ച് നടക്കുന്ന അക്ഷരപ്പൂക്കളുടെ കളിമുറ്റങ്ങൾ. എന്നാൽ ഒരു വർഷം മുൻപ് മുതൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നൊമ്പര കൊള്ളിക്കുന്ന നൊസ്റ്റാൾജിയായി വിദ്യാലയം മാറിയിരിക്കുന്നു. പുഴ പോലെ ശാന്തമായി ഒഴുകിയിരുന്ന നമ്മുടെ ജീവിതഗതികളെയാണ് കോവിഡ് മഹാമാരി മാറ്റിമറിച്ചത്. ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും ഒട്ടും പാഴാക്കാതെ ലക്ഷ്യത്തിലേക്ക് കൊതിക്കുന്ന കേരളത്തെയാണ് നാം കണ്ടത്. ഒരു വിദ്യാർത്ഥിക്കും അധ്യയന വർഷം നഷ്ടപ്പെട്ടുകൂടാ എന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതകരമായ കാഴ്ചയ്ക്കാണ് നാം സാക്ഷികളായത്. ഈ അവസരത്തിൽ എന്റെ കൂട്ടുകാരോട് എനിക്ക് ചോദിക്കുവാനുള്ളത് ഇതാണ്. എത്ര പേർ വീട്ടിലേക്ക് വന്ന് വിദ്യാലയത്തെ സ്വീകരിച്ചു? ഓരോരുത്തരും തനിക്ക് കഴിയാവുന്ന രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓൺലൈൻ ക്ലാസുകൾ കൂടുകയും അധ്യാപകരോട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതിജീവനത്തിന്റെ ആവേഗത്തിലാണ് കൊഴിഞ്ഞു പോകുന്ന ഓരോ വർഷവും അവസരങ്ങളായി നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് മാറുന്ന കാലത്തിനൊപ്പം മുന്നോട്ട് കുതിച്ച് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ശ്രമിക്കാം. പഴയതുപോലെ കൊറോണ കാലവും പോയി നമുക്ക് നമ്മുടെ വിദ്യാർത്ഥിനെത്തി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.